ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന, പ്രഭാത പ്രാർത്ഥന, സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. തിന്മ അങ്ങയോടത്ത് വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയുമില്ല. അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. എന്നാൽ അവിടുത്തെ കാരണാതിരികത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും. കർത്താവെ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. എൻ്റെ മുമ്പിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ. അവരുടെ അതിരങ്ങളിൽ സത്യമില്ല. അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന സൗകര്യമാണ്. അവരുടെ നാവിൽ മുഖസ്ഥിതി മുറ്റി നിൽക്കുന്നു. ദയമേ, അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ. തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ. അവർ അങ്ങയെ ധിക്കരിച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദബലത്തിലായി സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറക്കുന്നു. കർത്താവേ, കോപത്തോടെ എന്നെ സഹായിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവേ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആർ അങ്ങയെ സ്തുതിക്കും? കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു. രാത്രി തോറും ഞാൻ കണ്ണീർ ഒഴുക്കി. എൻ്റെ തലയണ കുതിർന്നു. കണ്ണീർ കൊണ്ട് എൻ്റെ കിടങ്ങ് നനഞ്ഞു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മയങ്ങുന്നു. ശത്രുക്കൾ നിമിത്തം അത് ചെയ്യിക്കുന്നു. അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും. അവൾ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ എല്ലാ യാചനകളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കർത്താവിന് മുമ്പിൽ പങ്കുവയ്ക്കുക. ദാവീദ് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കർത്താവിന് മുമ്പിൽ പങ്കുവച്ച ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായത്തിലൂടെയും 6-ാം അധ്യായത്തിലൂടെയും നമ്മൾ കേട്ടത്. നമ്മളും ചില പ്രത്യേക അവസരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം അപേക്ഷിച്ച് ദൈവത്തിന് മുമ്പിൽ ശരണമടയുന്ന സമയമാണ്. നമ്മുടെ ഉടമ്പടിയന്മേൽ മാതാവ് മാധ്യസ്ഥം വഹിക്കണമെങ്കിൽ കർത്താവ് യേശുവിനെയും കൂടെ ചേർത്ത് നിർത്തണം. അതിനായി നമുക്ക് ഈ ബൈബിൾ വചനങ്ങൾ ധ്യാനിക്കുക. മാതാവ് നമ്മുടെ ഉടമ്പടി നിയമങ്ങൾ എത്രയും വേഗം നിവർത്തിച്ചു തരും. ആമേൻ. ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നന് സൂര്യൻ ഇരുണ്ടു പോകും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബന്ധിക്കും. ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളം ധ്വനിയോട് തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുകയും അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുകയും. സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ.
നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസമൊക്കെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അപ്പോൾ രണ്ട് പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രി ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. നമ്മുടെ കർത്താവായ യേശു മിശിഹായ ക്രിസ്തു കർത്താവിൻ്റെ ആഗമനം, അത് തൻ്റെ പിതാവിനല്ലാതെ മറ്റാർക്കും പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ എന്നാണ് കർത്താവ് പറയുന്നത്. യേശുനാഥൻ്റെ ആഗമനം, നമ്മളും ആ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഏത് നിമിഷവും മനുഷ്യപുത്രൻ്റെ ആഗമനം ഉണ്ടാവും. നമ്മളിപ്പോൾ കരുതുന്ന എല്ലാ സംരക്ഷണങ്ങളും എല്ലാ ധൈര്യങ്ങളും അറ്റുപോകുന്ന ഒരു നിമിഷം, ആ ഒരു നിമിഷമായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തോടു കൂടിയായിരിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.